32 രൂപയ്ക്ക് ഈ ഒരു 220 സ്വന്തമാക്കാം. 99 മോഡൽ ഇത് നമ്മൾ എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും? ഹലോ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ നിൽക്കുന്നത് യൂസ്ഡ് ബൈക്സിന്റെ ഒരു ഷോറൂമിലാണ്. അതായത് സെക്കൻഡ് ഹാൻഡ് ബൈക്കുകളൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പിലാണ്. അതായത് നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിലെ ചക്കുവള്ളിക്ക് സമീപം. ചക്കുവള്ളിയിൽ നിന്ന് പുതിയകാവ് പോകുന്ന റൂട്ടിൽ ചക്കുവള്ളി കഴിഞ്ഞ് ഏകദേശം 1.5 കിലോമീറ്റർ മുമ്പോട്ട് വരുമ്പോൾ തന്നെ വല്ല സൈഡിലായിട്ട് ഈ ഒരു ഷോപ്പ് കാണാം. ഒരു പെട്രോൾ പമ്പ് ഒക്കെ ഉണ്ട്, ഹിന്ദുസ്ഥാൻ പെട്രോളിൻ്റെ പെട്രോൾ പമ്പ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഈ ഒരു ഷോപ്പ് കാണാം. നമ്മുടെ ഷോപ്പിലെ ഓണറായിട്ടുള്ള റിബിൻ റിബിൻ ചേട്ടനാണ് നമ്മളോട് ഇന്ന് കൂടുതൽ വണ്ടിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാൻ പോകുന്നത്. നമ്മുടെ ഷോപ്പിൻ്റെ പേര് റൈഡേഴ്സ് യൂസ്ഡ് ബൈക്ക് ഷോറൂം. അപ്പോൾ വണ്ടി വാങ്ങലും വിൽപ്പനയും എല്ലാം ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ഇപ്പം വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വേണ്ടി നമ്മുടെ ഷോപ്പിലിരിക്കുന്ന വണ്ടികളുടെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഇപ്പം ഒന്ന് പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് ഫിനാൻസ് സൗകര്യം അങ്ങനെ ഉണ്ടോ? ഫിനാൻസ് ഉള്ള വണ്ടികളുണ്ട്, ചെയ്യുന്നില്ല അല്ലേ? ഓക്കെ ഓക്കെ. ഫിനാൻസ് ഉള്ള വണ്ടികളുണ്ട്, പക്ഷെ നമ്മൾ ചെയ്യുന്നില്ല. ഓക്കെ ഓക്കെ. ഇപ്പം ഏകദേശം എത്ര നാളെ നമ്മൾ ഈ ഒരു ഷോപ്പ് തുടങ്ങിയിട്ട്? 8 വർഷം. 8 വർഷം കൊണ്ട് ഇവിടെ തന്നെയാണ്? അല്ല, ഇപ്പം മാറിയതല്ലേ? അപ്പുറത്തായിരുന്നു അല്ലേ? ഓക്കെ. ഇത് അപ്പുറ സൈഡിലായിട്ടായിരുന്നു നേരത്തെ കട, ഇപ്പം ഇങ്ങോട്ട് മാറിയതാണ്. 4 വർഷം ആവുന്നില്ലേ? ഓക്കെ ഓക്കെ. ചേട്ടൻ തന്നെയല്ലേ ഓണർ എല്ലാം? ആ ഓക്കെ. പിന്നെ നമ്മൾ വണ്ടി എടുക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാം എടുക്കുന്നുണ്ടല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു വണ്ടി 220, ഇപ്പോഴത്തെ പിള്ളേരുടെയൊക്കെ ഇഷ്ട വണ്ടിയാണ്, ഒരുമാതിരി പെട്ടവരുടെ എല്ലാവരും ഇഷ്ട വണ്ടിയാണ്. 220 220 നമ്മൾ വീഡിയോ ഒക്കെ ഇടുന്ന സമയത്ത് 220 കമൻ്റ് വരും, 220 ഉയരുന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ 2012 മോഡലല്ലേ? ഓക്കെ. 2012 മോഡല് സിംഗിൾ ഓണർ. കറക്റ്റ് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 19,383 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കറക്റ്റ് കിലോമീറ്റർ അല്ലേ? കറക്റ്റ് കിലോമീറ്റർ ആണ് ആണല്ലേ? ഓക്കെ ഓക്കെ. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. അത് ഇത് രണ്ട് കളറല്ലേ വരുന്നത്? ഈ കറക്റ്റ് ആ പാറ്റാണല്ലേ, ബ്ലൂ ആൻഡ് ബ്ലാക്ക് അല്ലേ? ഓക്കെ, നല്ല കണ്ടീഷൻ വണ്ടിയാണ്. അതുപോലെ തന്നെ ടയർ കാര്യങ്ങളൊക്കെ നല്ല ടയറും കാര്യങ്ങളൊക്കെയാണ്. വണ്ടി പക്ക കണ്ടീഷനല്ലേ? ബാക്കി ടയറും അത്യാവശ്യം ഓടാനുള്ള ഉണ്ട്. ഇത് എൻ്റെ റേറ്റ് എങ്ങനെയാണ് വരുന്നത്? 32 രൂപയ്ക്ക് ഈ ഒരു 220 സ്വന്തമാക്കാം. നല്ല കണ്ടീഷൻ വണ്ടിയാണ്, സിംഗിൾ ഓണറാണ്. ഇതിൻ്റെ പേപ്പർ കാര്യങ്ങൾ ഭാഗങ്ങളെല്ലാം പേര് മാറിയാണ്? നമ്മൾ ചേഞ്ച് ചെയ്തേ കൊടുക്കത്തുള്ളൂ. ചെയ്ത് കൊടുക്കും. ഓക്കെ ഓക്കെ. പിന്നീട് അതൊരു പ്രശ്നം വരായിരിക്കാം വേണ്ടി അല്ലേ? ഓക്കെ ഓക്കെ. അപ്പം ആദ്യം നമ്മൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു വണ്ടിയാണ്. അതിനുശേഷം നമുക്കുള്ളത് എൻ്റോർക്ക് അല്ലേ ചേട്ടാ? പുതുപുത്തം വണ്ടിയാണല്ലോ, പുത്തൻ വണ്ടി അല്ലേ? നല്ല വൃത്തിയുള്ള വണ്ടി, ടയർ കാര്യങ്ങളെല്ലാം പുത്തൻ ടയറും കിടക്കുന്നുണ്ട്. നല്ല പുത്തൻ വണ്ടി അല്ലേ? ഇത് ഏത് മോഡലാണ് ചേട്ടാ? 2022 പുതിയ വണ്ടി, ഈ വർഷത്തെ വണ്ടി അല്ലേ? ഓക്കെ ഓക്കെ. ഇത് എന്താ കൊടുത്ത നമ്മൾ കൊടുക്കാനുള്ള കാര്യം? ഷോറൂമിൽ വരുന്നതല്ലേ? ഓക്കെ ഓക്കെ. ഇത് മറ്റേ ഇത് വല്ലതും ആണോ ഫിനാൻസിൻ്റെ? ആണല്ലേ, റെഡി ക്യാഷ് വണ്ടി അല്ലേ? ഓക്കെ, അടിപൊളി പുത്തൻ വണ്ടിയാണ്. 2022 ഏത് മാസം ചേട്ടാ ഇത്? 3ാം മാസം അല്ലേ? ഓ ശരി ശരി. എത്ര ദൂരം ഓടിയിട്ടുണ്ട് ഈ വണ്ടി? എത്ര ഓടിയുള്ളൂ? 200 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 200 കിലോമീറ്റർ ഓടിയിട്ടുള്ള 2022 മോഡൽ പുത്തൻ വണ്ടിയാണ് നമ്മൾ ഈ കാണുന്നത്, TVSൻ്റെ എൻഡോർക്ക്. ഇതിനെങ്ങനെ പ്രൈസ് വരുന്നത്? 95,000 അല്ലേ? ഓ 95,000 രൂപ ചോദിക്കുന്നത്. അതിലെന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് കാണും. ഓ ശരി ശരി. ഓ അന്ന് നല്ല പുത്തൻ വണ്ടിയാണ്. ഇതിൻ്റെ പുതിയ വണ്ടിക്ക് തന്നെ ഇപ്പോൾ എത്ര രൂപ വരും വില? ഏകദേശം 120 സംതിങ് വരുന്നുണ്ടല്ലേ? ഓ ശരി ശരി. അതിനുശേഷം DOI ആണ് നമ്മുടെ അതിൽ കൂടെ ഉള്ളത്. 2017 മോഡൽ അല്ലേ? 2017 മോഡൽ DOI ആണ്. ഫ്രണ്ട് ടയറൊക്കെ പുത്തൻ ടയറാണ്. അതുപോലെ തന്നെ ബാക്കി ടയർ കാര്യങ്ങളും, ബാക്കി ടയറും നല്ല ഓടാനുള്ള പുത്തൻ ടയറാണ്. സിംഗിൾ ഓണർ വണ്ടി, 21 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ അല്ലേ? ഓക്കെ ഓക്കെ. ഇത് പേപ്പർ കാര്യങ്ങളെല്ലാം ഇൻഷുറൻസ് ഉള്ളല്ലേ? ശരി ശരി. ഇതിൻ്റെ വില എങ്ങനെയാണ് ചോദിക്കുന്നത്? ഈ ഒരു 47 രൂപ. ഓക്കെ ഓക്കെ, 47 രൂപയാണ് ചോദ്യം. പിന്നെ നമ്മുടെ വീഡിയോ കണ്ട് വരുന്നവർക്കും അല്ലാത്തവർക്കും എല്ലാം അഡ്ജസ്റ്റ്മെൻറ്റ് കാണുമല്ലേ? ഓക്കെ ഓക്കെ. അതിനുശേഷം ഒരു ആക്റ്റീവ അല്ലേ? 2014 ആക്റ്റീവാണ്. 2014 മോഡലാണെന്ന് പറയത്തില്ല, അച്ഛൻ അത്യാവശ്യം തെളിഞ്ഞിരിക്കുന്ന നല്ല വൃത്തിയുള്ളൊരു വണ്ടിയാണ് ഇതിൻ്റെ. ഓക്കെ ഓക്കെ. രണ്ട് ടയറും പുതിയതാണ്. സിംഗിൾ ഓണർ. ഏകദേശം 35,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2014 മോഡൽ. ഇതിന് എത്ര രൂപയാണ് ചോദിക്കുന്നത്? 32,000 രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു ആക്റ്റീവ സ്വന്തമാക്കാം. വീണ്ടും ഒരു ആക്റ്റീവ ആണല്ലേ? 2013 ആക്റ്റീവയാണ്. ഇതിനെങ്ങനെയാട്ടാ വില? 27 രൂപ 27 രൂപ 27,000 രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു ആക്റ്റീവ വാങ്ങാം. ഇത് കിലോമീറ്റർ കറക്റ്റ് ആയിരിക്കുമോ?
22,000 കിലോമീറ്റർ ആണ് ഇത് ഇതിന്റെ ടയറും കാര്യങ്ങളെല്ലാം നല്ല മുള്ള വൃത്തിയുള്ള ടയറാണ് അതിന് ശേഷം 2013 മാസ്ട്രോ ആണ് ഇതിന് ഫ്രണ്ടിൽ നമ്പർ പ്ലേറ്റ് ഇല്ല ഇല്ല ഓക്കെ ഓക്കെ ഇതിന് ഇത് ഫ്രണ്ടിലൊക്കെ നല്ല വൃത്തിയുള്ള ടയർ അടിപൊളി ടയറാണ് ഇതിൻ്റെ കിലോമീറ്റർ ഇത് താക്കോലിട്ടാലേ കാണത്തുള്ളൂ അല്ലേ 32,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എത്രയായിരുന്നു മോഡൽ പറഞ്ഞേ 2013 ലാസ്റ്റ് വണ്ടിയാണ് 23,000 രൂപ ഉണ്ടെങ്കിൽ ഈ 2013 മോഡൽ ഈ മാസ്ട്രോ ഹീറോയുടെ മാസ്ട്രോ സ്വന്തമാക്കാം ഇത് വീണ്ടും മാസ്ട്രോ അല്ലേ 2015 മോഡൽ വണ്ടി ഫ്രണ്ട് ടയർ നല്ലതാണ് അതിൽ തന്നെ ബാക്ക് ടയർ അത്യാവശ്യം ഓടാനുള്ളതുണ്ട് വൈറ്റ് ആൻഡ് റെഡാണ് വണ്ടിയുടെ കളറ് ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് 40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ചേട്ടാ ഇതിൻ്റെ വില എങ്ങനെ 27,000 രൂപയാണ് ഈ ഒരു വണ്ടിയുടെ വില അങ്ങനെ നമ്മൾ ഏകദേശം ഇത്ര ഭാഗത്ത് വണ്ടി ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട് അതേസമയം നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ അടുത്തത് ആക്സസ് ആണല്ലേ 731 രജിസ്ട്രേഷൻ 2013 മോഡൽ വണ്ടി 17,000 രൂപ ഓക്കെ ഓ ഇന്നലെ വന്നേ ഉള്ളല്ലേ ഇന്നലെ വന്ന വണ്ടിയാണ് അപ്പം ഇത് സർവീസൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല കുറച്ച് ഐറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുള്ളൂ എല്ലാവരും ക്ലിയർ ചെയ്തേ കൊടുക്കത്തുള്ളൂ ഇതിൻ്റെ പേപ്പർ കാര്യങ്ങളെല്ലാം ക്ലിയർ അല്ലേ ഓക്കെ ഓക്കെ അതിന് ശേഷം ഫസ്റ്റിനോ അല്ലേ 15 മോഡൽ ഇത് എത്ര ഓടിയിട്ടുണ്ട് ഇത് മീറ്റർ കംപ്ലൈൻ്റ് അല്ലേ ഇതിൻ്റെ കിലോമീറ്റർ നമുക്ക് പറയാൻ പറ്റത്തില്ല മീറ്റർ കംപ്ലൈൻ്റ് അതുപോലെ തന്നെ ഇത് സീറ്റൊക്കെ പറയത്തില്ല അല്ലേ ആവുന്നല്ലേ ഓക്കെ അപ്പോൾ ഇതിൻ്റെ വില പറയാൻ പറ്റത്തില്ല ഓക്കെ ഈ ഒരു വണ്ടിയുടെ വില പറയാൻ പറ്റത്തില്ല അതിന് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം കൂടെ കഴിഞ്ഞാലേ അതിൻ്റെ ഒരു വില ഇട്ട് വില പറഞ്ഞ് കൊടുക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ അതിന് ശേഷം സ്കൂട്ടി സ്ട്രീക്ക് അല്ലേ 2012 മോഡൽ ഈ വണ്ടിക്ക് എത്ര രൂപ ചോദിക്കുന്നത് 15,000 രൂപ 15,000 രൂപയ്ക്ക് ഒരു വണ്ടി സ്വന്തമാക്കാം അതായത് അത്ര ഓടിയിട്ടുണ്ടോ ഒന്നും മീറ്റർ കാണുന്നില്ല അല്ലേ ഓക്കെ 40,000 കിലോമീറ്റർ സംതിങ് ഓടിയിട്ടുള്ളൂ ഇത് പെണ്ണുങ്ങൾക്കൊക്കെ പഠിക്കാനാണെങ്കിലും ഒക്കെ അങ്ങനെയുള്ള വേദനയൊക്കെ നല്ല വണ്ടിയല്ലേ ആ വെയിറ്റ് പറഞ്ഞാൽ നല്ല മൈലുള്ള വണ്ടിയാണ് അതിനുശേഷം ഏവിയേറ്റർ 2012 അല്ലേ ഇത് എത്ര ഓടിയിട്ടുണ്ട് കേട്ടോ 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഏവിയേറ്റർ ആണ് നല്ല വൃത്തി വണ്ടിയാണല്ലോ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടി ഇതിനെങ്ങനെയാണ് വില ചോദിക്കുന്നത് 25,000 രൂപ ഓക്കെ ഓക്കെ പിന്നെ ഉള്ളത് നമുക്ക് പഴയ മോഡൽ ഒരു ബുള്ളറ്റ് ആണല്ലേ 2005 മോഡൽ വണ്ടിയാണ് ഏകദേശം ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ബ്രേക്ക് വരുന്ന ആ 2006 വരെയൊക്കെ ഇറങ്ങിയ സമയത്തുള്ള ഒരു വണ്ടി 1999 ഉണ്ടല്ലേ ഓക്കെ ഓക്കെ ഇപ്പോൾ 2005 മോഡൽ വണ്ടിയാണ് ടയർ കാര്യങ്ങളെല്ലാം നല്ല അടിപൊളി വൃത്തിയുള്ള ടയറാണ് ഇതെല്ലാം ഇത് പക്ക കണ്ടീഷൻ അല്ലേ ചേട്ടാ ഓ പക്ക കണ്ടീഷനാണ് ഇത് KL4 രജിസ്ട്രേഷനാണ് ഇത് നമ്മൾ എന്താ ഇതിൻ്റെ കിലോമീറ്റർ നോക്കിയിട്ട് നമ്മൾ കാര്യമില്ലല്ലോ ഇതൊന്നും കിലോമീറ്ററൊന്നും ആരും ഓടുന്നതല്ലേ കിലോമീറ്ററൊന്നും അങ്ങനെ ആരും നോക്കത്തില്ല ഈ വണ്ടി ആണോ ആ ഇതിൻ്റെ കിലോമീറ്ററൊന്നും അങ്ങനെ ആരും നോക്കേണ്ട ആവശ്യമില്ല കിലോമീറ്റർ നോക്കി ആയിരിക്കത്തില്ല ആരും ഈ വണ്ടി വാങ്ങുന്നത് മോഹവല ആ ഓക്കെ ഓക്കെ ഇതിന് നമ്മൾ എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും 140,000 രൂപ നമ്മളീ പറഞ്ഞ വണ്ടിക്കെല്ലാം എന്തെങ്കിലും റേറ്റ് വ്യത്യാസം ആണല്ലേ ഓക്കെ ഓക്കെ അപ്പം ഇത് 140,000 രൂപ അതേ സമയം ഇപ്പുറത്തും ഒരു വണ്ടി ഇരിപ്പുണ്ട് നല്ല അടിപൊളി പെയിൻറ്റൊക്കെ ചെയ്ത് 1994 ഓ അതിനെക്കാട്ടും പഴക്കമുള്ള വണ്ടിയാണ് 1994 മോഡൽ ഇത് ക്ലാസിക്ക് പുതിയ പണിഞ്ഞ് വെച്ചു കാരണം ഡബിൾ സീറ്റ് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ പുത്തൻ പെയിൻ്റ് ഉണ്ട് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ഉണ്ട് നല്ല വൃത്തിയുള്ള വണ്ടിയല്ലേ ഒന്ന് സാറ് വന്ന് 70,000 രൂപ അടുത്ത് പണിഞ്ഞാൽ ഓ ശരി ശരി നല്ല വൃത്തിയുള്ള വണ്ടിയാണ് പിന്നെ ഇതിനും കിലോമീറ്റർ നമ്മൾ പറയേണ്ട ആവശ്യമില്ല ഒക്കെ മോഹവലയാണ് ചേട്ടൻ പറഞ്ഞതിൻ്റെ കൂട്ട് ചേട്ടാ ഈ ഒരു വണ്ടിക്ക് എത്ര രൂപയായിരിക്കും നമ്മൾ 90,000 ഒന്ന് 30 ഓ ഞാൻ 90 പെട്ടെന്ന് കേട്ടപ്പോൾ 90 ആ ഓക്കെ ഓക്കെ ഒന്ന് 30 ഈ വണ്ടിയുടെ വില അതിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ കാണുമല്ലേ ഓക്കെ ഓക്കെ ഇനി നമുക്ക് താഴോട്ട് പോവാം ഈ താഴോട്ട് വരുമ്പോഴും ആക്ടിവ 3G അല്ലേ ആക്ടിവ 3G ആണ് ഫസ്റ്റിൽ നമ്മളിവിടെ കണ്ടിരിക്കുന്നത് ഇതിനെങ്ങനെയാണ് ചേട്ടാ 2016 മോഡൽ 12,000 കിലോമീറ്റർ ജെനുവിൻ ആണോ കിലോമീറ്റർ സിംഗിൾ ഓണർ ആണോ ആ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് 37,000 രൂപ ഓ ശരി ശരി 37,000 രൂപയ്ക്ക് ഈ ഒരു ആക്ടിവ വാങ്ങിക്കാം അതുപോലെ തന്നെ ഇപ്പുറത്തോട്ട് വരുന്ന സ്പ്ലെൻഡർ 99 മോഡൽ ഓ 99 മോഡൽ സ്പ്ലെൻഡർ ആണിത്
ആ കൊള്ളാം, അടിപൊളി. 95 മോഡൽ സെൻട്രൽ വാഷ് ചെയ്തിട്ടില്ല. ഓ ശരി ശരി, ഇത് വാഷൊക്കെ ചെയ്ത് നമ്മൾ കൊടുക്കാൻ നേരം എല്ലാം വൃത്തിയാക്കിയാലേ കൊടുക്കത്തുള്ളൂ. ഓക്കെ, ഇതിൻ്റെ കിലോമീറ്റർ ഒന്നും പറയേണ്ട ആവശ്യമില്ല. സിംഗിൾ ഓണർ ആണെന്നുള്ള ചോദ്യത്തിൽ പ്രസക്തി ഇല്ല. പിന്നെ എത്ര രൂപയാണ് ചോദിക്കുന്നത്? 20,000. ഓക്കെ, ആ ഭയങ്കര ഡിമാൻഡ് അല്ലേ. ഓ ശരി ശരി, ഡിമാൻഡാണ് സ്പ്ലെൻഡറിനൊക്കെ. അതുപോലെ തന്നെ ഇത് TVS ആ സ്റ്റാർ സ്പോർട്ട് അല്ലേ. ഇതിന് എത്ര രൂപയായിട്ടാണ് ചോദിക്കുന്നത്? 15 രൂപ. അതിൽ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെന്റ് കാണുമല്ലോ. ഓക്കെ ഓക്കെ, ഇത് ഇതാണ്, അതാണ് അതിൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ HF ഡീലക്സ് ആണ്. പിന്നെ എത്ര രൂപയായിട്ട് ചോദിക്കുന്നത്? 27,000. ഓക്കെ ഓക്കെ, അതിൻ്റെ കിലോമീറ്റർ 67. ഉള്ളതാണോ? ആ സിംഗിൾ ഓണർ ആണോ? സെക്കൻഡ് ഓണർ ആണല്ലേ. ഇതിൻ്റെ ആണെങ്കിലും ടയർ കാര്യങ്ങളെല്ലാം നല്ല ടയറാണ്. എടുക്കുക, വാങ്ങുക, ഓടുക എന്നുള്ള ഓപ്ഷനേ ഉള്ളൂ. ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡേർഡ് ആണോ ഇത്? ക്ലാസ് സ്റ്റാൻഡേർഡ് അല്ലേ. ഒരു സ്റ്റാൻഡേർഡ് വണ്ടികളുണ്ട്. ഇത് ഏത് മോഡലാണ്? 2021. ഓക്കെ ഓക്കെ, 19,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് എങ്ങനെ? 120,000 രൂപ. ഓക്കെ, ഇത് സിംഗിൾ ഓണറാണോ? സിംഗിൾ ഓണർ ആണ് അല്ലേ. 91 രജിസ്ട്രേഷൻ തന്നെ. ഓക്കെ, നമുക്കറിയാം നാളുടെ വണ്ടിയാണ് ആണല്ലേ. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം വണ്ടികളുടെ എല്ലാം ഡീറ്റെയിൽസ് തന്നെ എടുത്തു. അപ്പം ഇനി മുന്നിൽ കുറച്ച് വണ്ടികളുണ്ട്. ഇതെല്ലാം ബൈക്കാണല്ലേ. പൾസർ, ബജാജിൻ്റെ പൾസർ, പിന്നെ അതുപോലെ തന്നെ CD ഡീലക്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. CD ഡീലക്സ് എങ്ങനെയാ? 2011 അല്ലേ. പിന്നെ എത്ര രൂപയാണ് ചോദിക്കുന്നത്? 22. ഇത് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് കാണുമല്ലോ. ഓക്കെ ശരി ശരി, അത് കഴിഞ്ഞ് ഷൈൻ 2017 ഷൈനുണ്ട്. ഡീലക്സ് ഏകദേശം 48,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതും 14,000. ഇത് കറക്റ്റ് കിലോമീറ്റർ ആണോ? കറക്റ്റ് കിലോമീറ്റർ ആണല്ലേ. ഓക്കെ, ഇതിന് ഇത് എത്രയായിരുന്നു മോഡൽ? 2014 എത്ര? 2017. ഓ ശരി ശരി, ഇതിന് എങ്ങനെയാ? 42,000 രൂപ. അടുത്തതും ഷൈൻ തന്നെയാണ്. ഇത് 2013 നല്ല അടിപൊളി ഫാൻസി നമ്പറൊക്കെയാണ്. കയ്യിൽ 26-65. ഇതിൻ്റെ വില എങ്ങനെയാ ഏട്ടാ? 27. ഓക്കെ ആണല്ലേ. ഓക്കെ ഓക്കെ, ഇതെല്ലാം ഓണർഷിപ്പും കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്തുള്ള ഒരു ഇതാണ് പറയുന്നത്. എന്നാലും അതിലും എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് കാണുമല്ലോ. ഓക്കെ, പിന്നെ പൾസർ 150 അല്ലേ. 2012 150 എത്ര രൂപ ചോദിക്കുന്നത്? 20,000. ഓക്കെ ഓക്കെ, അതിനുശേഷം വീണ്ടും പൾസർ 2013. അതിന് എത്ര? 22,000. ഓക്കെ ഓക്കെ, അത് കഴിഞ്ഞിട്ട് 180 അല്ലേ. 12-13 അല്ലേ. 180 അല്ലേ. എത്ര ദൂരം ഓടിയിട്ടുണ്ട്? മങ്ങിയിരിക്കണല്ലേ. 10,000 കിലോമീറ്റർ. ഓ ശരി ശരി, ഇതെല്ലാം പൾസർ അല്ല, ഇതെല്ലാം സിംഗിൾ ഓണർ ആണ്. ഇതെല്ലാം സിംഗിൾ ഓണർ ആണ്. ചില വണ്ടികളൊക്കെ അതെല്ലാം സിംഗിൾ ഓണർ ആണല്ലേ. ഓക്കെ ഓക്കെ, പിന്നെ ഉള്ളത് വീണ്ടും ഒരു പൾസർ 150 അല്ലേ. ഈ 150 എങ്ങനെയാണ് റേറ്റ്? 24,000 അല്ലേ. ശരി ശരി, അപ്പം വണ്ടിയാണെങ്കിൽ ടയർ കാര്യങ്ങളെല്ലാം, ഈ വണ്ടിയുടെ എല്ലാ വണ്ടിക്കും ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട് അല്ലേ. നല്ല വൃത്തിയുള്ള ഓടാനുള്ള ടയറുള്ള എല്ലാത്തിനും. 2015 അല്ലേ. 2015 വണ്ടി ഡിസ്കവർ 125. എത്ര രൂപയായിട്ട് അതിന് ചോദിക്കുന്നത്? 17,000. പിന്നെ അപ്പുറത്ത് വീണ്ടും ഡിസ്കവർ 150S അല്ലേ. അതും പുത്തൻ ടയറൊക്കെ കിടക്കുന്നത്. ഇതിനെങ്ങനെയായിട്ടാ റേറ്റ്? 20 രൂപയ്ക്ക് അല്ലേ. ഓക്കെ ഓക്കെ, അപ്പം ഇത്ര വണ്ടികളുള്ളൂ നമ്മുടെ ഷോപ്പിൽ. വീട്ടിലൊക്കെ ഇരിപ്പുണ്ടല്ലേ. ഓ ശരി ശരി, ഇപ്പോൾ ഏകദേശം എത്ര വണ്ടി ഉണ്ട്? ഇത് എണ്ണയില്ല കേട്ടോ. വർഷം നമ്മൾ അതുപോലെ തന്നെ നമുക്ക് വർക്ക്ഷോപ്പ് ഉണ്ടല്ലേ. ഉണ്ടല്ലേ. ഓക്കെ ഓക്കെ, അല്ല നമ്മള് ക്വാളിറ്റി കംപ്ലൈന്റ് ഉള്ള വണ്ടി അങ്ങനെ കംപ്ലൈന്റ് ഒക്കെ വരുമോ? പണിഞ്ഞിട്ടേ കൊടുക്കത്തുള്ളൂ ഉള്ളല്ലേ. ശരി ശരി, അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ഷോപ്പിലെ വീഡിയോ. അതായത് ചേട്ടനെ വിളിക്കുന്നവർക്ക് ഈ ഒരു നമ്പറിൽ വിളിക്കാം. നമ്മളെല്ലാ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും റൈഡേഴ്സ്. ഇപ്പം വിൽക്കാനും വാങ്ങാനും ഒക്കെ ഉള്ളവർക്ക് ചേട്ടനെ വിളിക്കാം. അപ്പൊ നമ്മള് ഷോപ്പിലെ വണ്ടികളുടെ എല്ലാം ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതുപോലെ തന്നെ നമുക്കിവിടെ നമ്മുടെ സ്വന്തം മെക്കാനിക്കൽ ബ്രോ ഉണ്ട്. മെക്കാനിക് ബ്രോ, ബ്രോ എന്താ പേര്? റാഷിദ്. ഓക്കെ ഓക്കെ, പുള്ളിക്കാനാണ് ഇവിടുത്തെ വണ്ടികളും പണിയെന്നൊക്കെ. നമുക്ക് വേറെ സുഹൃത്തല്ലേ. ആ നമ്മൾ സഹായിക്കാൻ വരുന്നതാണോ? ഓക്കെ, അതുപോലെ തന്നെ സുഹൃത്ത് വേറെ സുഹൃത്തുണ്ട് ഇവിടെ. ഫിർനാസ്. പറ്റിപ്പോന്നല്ലോ, പേരൊക്കെ കേട്ടിട്ടുണ്ട്. റിബിൻ, ചേട്ടൻ്റെ പേര് ആദ്യം പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടമായ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോറി, അതിന് മുമ്പ്
വണ്ടി വാങ്ങേണ്ടവർക്കും വിൽക്കേണ്ടവർക്കും എല്ലാം ചേർന്നേ വിളിക്കാം. നമ്പർ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഇടുന്നതായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടമായ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, എല്ലാവരും നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയൊക്കെ ഗുഡ് ബൈ ബൈ.